കണ്ണൂർ സർവകലാശാല പുനർനിയമനത്തിലെ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നവകേരള യാത്ര നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കാറിൽ വീട്ടിലേക്ക് മടങ്ങണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ നിതിന്യായ വ്യവസ്ഥയോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം ബാഹ്യ ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രിയാണ് ആർ ബിന്ദുവിനെ കരുവാക്കി എന്ന് മാത്രമേയുള്ളൂ എന്നും ശോഭാ സുരേന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു മുഖ്യമന്ത്രി നടത്തിയത് സ്വജനപക്ഷപാതമാണെന്നും അതുവഴി സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായെന്ന് ബി ജെ പി ദേശീയനിർവാഹ സമിതി അംഗം ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നവകേരള ബസ്സിൽ നിന്നും ഇറങ്ങി സ്വന്തം കാറിൽ വീട്ടിലേക്ക് പോകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബഹുമാനമുണ്ട് എന്നാണ് അങ്ങനെ ജുഡീഷ്യറിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വിഷയങ്ങളെല്ലാം ബോധ്യമായ സാഹചര്യത്തിൽ സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞത് ബാഹ്യസമ്മർദ്ദം എവിടെ നിന്നും ഉണ്ടായി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഈ സാഹചര്യത്തിൽ നവകേരള യാത്രയുമായിട്ട് മുന്നോട്ടു പോകുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ബസ്സിൽ നിന്ന് ഇറങ്ങി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മാതൃക കാണിച്ച് സ്വന്തം കാറിൽ കയറി വീട്ടിൽ പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇ പി ജയരാജനെ ഏത് കാരണത്താലാണോ മന്ത്രി കസ്റ്റഡിയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നത് അതേ സാഹചര്യമാണ് ഇന്ന് മുഖ്യമന്ത്രിക്കും സംഭവിച്ചത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധു നിയമനത്തെക്കുറിച്ചുള്ള വിവാദം കേരളത്തിലുണ്ടായപ്പോ അന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി സ്വജനപക്ഷപാധിയായി ശ്രീമാൻ ഇ പി ജയരാജൻ മാറിയെന്ന് അന്ന് ശ്രീമാൻ ഇ പി ജയരാജനെ ഏത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണോ മന്ത്രി കസേരിയിൽ നിന്ന് എണീപ്പിക്കേണ്ടി വന്നത് അതേ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഭവിച്ചിട്ടുള്ളത് ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയത് മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് അനുസരിച്ചാണ് മന്ത്രി ആർ ബിന്ദുവിനെ ഇതിന് കരുവാക്കുകയാണ് ചെയ്തതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ